വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പിന്നെ കീറ്റോ ഇല്ല, ഉള്ളി ഈറ്റോ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നെ പ്രശ്നമില്ല. എല്ലാവരും ചോദിക്കും, ചേച്ചി എന്താ വണ്ണം വെച്ചിരിക്കുന്നത്? ചിലപ്പോൾ മെലിഞ്ഞിരിക്കും. അതായത് ഇങ്ങനെ ഷേപ്ഡായിട്ട് അങ്ങനെ ഒരു തോട്ട് എനിക്കില്ല. മീരയാണ്. അപ്പോൾ യൂട്യൂബിലൂടെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇന്നിപ്പോൾ വേറൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ലേസി ആയിട്ടുള്ള ഒരു സൺഡേ ആണ്. അപ്പോൾ ഈ സൺഡേസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പൊതുവേ രാവിലെ എഴുന്നേറ്റൊന്ന് ഒന്ന് ഓണായി വരാനൊരു ചെറിയൊരു താമസം ഉണ്ടല്ലേ. ഞാനങ്ങനെയാണ് കേട്ടോ, കുറച്ചൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഒന്ന് വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. പലരും ചെയ്യുന്നതായിരിക്കും വീട്ടിൽ, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ രാവിലെകളിൽ പൊതുവേ അങ്ങനെ കഴിക്കാറുള്ളതല്ല, എന്നാലും നമുക്ക് സമയമില്ല തോന്നണു എന്നാൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നൊന്നും മേടിക്കാനുള്ള മൈൻഡ് ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓട്സ്. ഓട്സ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലേ. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ഓട്സ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കരൺ ജോഹർ ഇല്ലേ ഹിന്ദിയിലെ, പുള്ളിയുടെ ഒരു കുട്ടി വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. പുള്ളി ചോക്ലേറ്റ് ഓട്സ് എന്തോ സെറ്റിൽ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും കൂടി ഈ ചോക്ലേറ്റ് ഐഡിയ ഒന്ന് എൻ്റെ ഓട്സിലേക്കും കൂടി ഇൻഫ്യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചസാര ഇട്ട് കഴിക്കും, ഉപ്പിട്ട് കഴിക്കും. ഇത് അതൊന്നും ഇല്ലാതെ നല്ല ചോക്ലേറ്റ് ക്രീമി ഓട്സാണ് ഞാൻ നോർമലി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ. നമ്മൾ ഓട്സ് കാച്ചാനുള്ള പാത്രം എടുത്തിട്ട് ദേ ഞാൻ സ്റ്റവിൽ വെച്ചു. വിഷ്ണു ഓട്സ് കഴിക്കുന്ന ആളല്ല, വിഷ്ണുവിന് ഓട്സ് അങ്ങനെ ഇഷ്ടമല്ല. വിഷ്ണു ഡസൻ ലൈക്ക് ദ ടേസ്റ്റ്, എന്തോ വിഷ്ണു പറയും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എനിക്കുള്ള ഒരു പോർഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീണ്ടും ചോദിക്കും, ക്യാമറയിലെ ചേട്ടൻ കൊടുക്കുന്നില്ലേ എന്ന്. തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേ പാല് ഒന്നൊഴിക്കുകയാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് പറഞ്ഞാൽ നോർമൽ ഓട്സ് അല്ല, ഈ റോൾഡ് ഓട്സ് ആണ്. ന്യൂട്രി ഓർഗിൻ്റെ റോൾഡ് ഓട്സ് ആണ്. ഇതെന്താ വ്യത്യാസം എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഒത്തിരി മറ്റേതുപോലെ പ്രോസസ്ഡ് അല്ല, പക്ഷെ കുറച്ച് കുക്കിംഗ് ടൈം നമുക്ക് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഓട്സ് ഞാനിതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ആവശ്യത്തിനുള്ള ഓട്സ് ഇട്ടു. ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ ഇത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത്, ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഞാൻ ആഡ് ചെയ്യുന്നത് ഈ ചോക്ലേറ്റിൻ്റെ പൗഡറാണ്. ഞാനിതിപ്പോൾ ഹെർഷെയ്സിൻ്റെ കക്കാവ് പൗഡറാണ്. നാച്ചുറലി അൺസ്വീറ്റൻഡ് ആണ്, ഒട്ടും തന്നെ മധുരം ഇല്ലാത്തതാണേ. അപ്പം ഇതെന്ന് പറയുന്ന ഒരു മധുരവും ഇല്ല. കൊക്കോ എന്ന് പറയാൻ അറിയാമല്ലോ, ഭയങ്കര കയ്പായിരിക്കുവേ. പക്ഷെ ഞാൻ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സും കൂടെ വരുമ്പോൾ നമുക്ക് പിന്നെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഓട്സും പാലും. വേറെ ഒന്നുമില്ല, പഞ്ചസാര ഇട്ടിട്ടേ ഇല്ല കേട്ടോ, ഞാൻ ഇടാനും പോണില്ല. പക്ഷേ നല്ല മധുരം ഉണ്ടാവാറുണ്ടേ. എളുപ്പമല്ലേ, ഒന്നുമില്ല, ഓട്സ് കാച്ചല്ലേ പരിപാടി. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓട്സ് നല്ലതാണോ, നമ്മുടെ ഡയറ്റിൽ ചീത്തയാണോ, ഓട്സ് ശരിക്കും പറഞ്ഞ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലേ, ഓട്സ് അധികം കഴിക്കണ്ട, എന്നാൽ കഴിക്കാം, ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാം, ഇങ്ങനെയുള്ള രണ്ട് കോൺട്രഡിക്ടറി സംഭവങ്ങൾ ഞാനിപ്പോൾ കേൾക്കാറുണ്ട് ഓട്സിനെ പറ്റി. പിന്നെ ഞാൻ വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെയാണ് ഞാൻ കഴിക്കാറുള്ളത് കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്നതിനേയും കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ഓട്സ് ആയിരിക്കും. നമ്മളിപ്പോൾ കുക്ക് ചെയ്യാണ്ട് പുറത്തുനിന്ന് മേടിക്കുന്നതിനേയും കാളുവേ. കഴിഞ്ഞ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റാണ് നമ്മളിതെ നമ്മുടെ കക്കോ പൗഡർ, കൊക്കോ പൊടി. ഏത് ബ്രാൻഡും എടുക്കാം കേട്ടോ, ഇപ്പം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ബ്രാൻഡും അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. ഇത് ഒത്തിരി തിളച്ച് വരുമ്പോഴാണ് ഞാനതേ എനിക്ക് ആവശ്യത്തിനുള്ളത്. ഇത്രയും കൊക്കോ പൊടിയാണേ ഞാൻ എടുക്കുന്നത്. എനിക്ക് ഇത്രയും വേണം, എനിക്ക് കുറച്ച് ഡാർക്കർ ആയിട്ടാണ് ഇഷ്ടം, ഡാർക്കർ ആൻഡ് ക്രീമിയർ. എൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ചോക്ലേറ്റ് ഓട്സ് ആയിട്ട് ഇത് മാറുന്നത്. ചോക്ലേറ്റ് ഓട്സ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കീറ്റോ ഡയറ്റ് കീറ്റോസിസിലുള്ള സമയത്ത് ഞാൻ ഓട്സ് ഒന്നും കഴിക്കില്ലായിരുന്നു. കാരണം കീറ്റോ എടുക്കുന്നവർക്ക് ഓട്സ് കഴിക്കാൻ പാടില്ല, എൻ്റെ ഗ്ലൂട്ടൻ കണ്ടൻറ്റ് കാർബ്സിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പിന്നെ കീറ്റോ ഇല്ല, ഉള്ളി ഈറ്റോ ഫുൾ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രശ്നമില്ല. എല്ലാവരും ചോദിക്കും, ചേച്ചി എന്താ വണ്ണം വെച്ചിരിക്കുന്നത്? ചിലപ്പോൾ മെലിഞ്ഞിരിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു അതായത് ഇങ്ങനെ ഷേപ്ഡായിട്ട് അങ്ങനെ ഒരു തോട്ട് എനിക്കില്ല.
ആസ് ഇഫ് നൗ എന്താണോ എൻജോയ് ദ മൊമെൻറ്റ് ലിവ് ഇൻ ദ മൊമെൻറ്റ് എന്നുള്ളൊരു ഇതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം കഴിക്കാൻ, ഞാൻ അപ്പോൾ കഴിക്കും, ഒന്നും ഞാൻ നോക്കത്തില്ലേ. പിന്നെ അത് കഴിഞ്ഞൊരു ദിവസമായിരിക്കും ഞാൻ ചിലപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓട്സ് ഒന്നും അതേ തണുത്തിട്ടുണ്ട്. സോ എൻ്റെ ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റായ ചോക്ലേറ്റ് ഓട്സ്, ഞാൻ ദേ പാലും കുറച്ച് കൊക്കോ പൗഡറും ഓട്സും കൂടെ ഇട്ട് ദേ ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. ഒരു നുള്ള് പഞ്ചസാര പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കണ്ടതല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വാനില എസൻസ്. ഇതൊരു ചെറിയ അഹങ്കാരമാണ് കേട്ടോ, കാര്യം വേറൊന്നല്ല, ഇത് എന്താ വെച്ചാൽ മതിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്കിതിൻ്റെ വാസന ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ പുഡിങ്ങൊക്കെ ഓർമ്മ വരും, അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പുഡിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം അമ്മ പുഡിങ് ഉണ്ടാക്കി വെച്ചേക്കുന്ന വാനില എസൻസ് ചെറിയൊരു രണ്ട് ഡ്രോപ്സ്, ഒരു മണത്തിന് മാത്രം. ഇനി എൻ്റെ ചില ഇല്ലെങ്കിലും കൊക്കയുടെ മണം കിട്ടും. പിന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് പീനട്ട്സ്, വാൾനട്ട്സ്, നട്ട്സാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ മധുരത്തിനൊന്നും ഇട്ടിട്ടില്ല, ഞാൻ അതിന് ബദലായിട്ടെ ഒരു ചെറിയ കുഞ്ഞ് പീസ് ആപ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം, ദേ ഇത്രയേ ഉള്ളൂ, ആപ്പിളിൻ്റെ ഒരു 1/4 ഞാനൊന്ന് എടുക്കാൻ പോവാണേ. ഞാൻ കുറച്ചായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ആപ്പിള് ഞാൻ ഇതിലേക്ക് ഒന്നിടുകയാണേ. ഇത്രയുള്ളൂ എൻ്റെ ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ചോക്ലേറ്റ് ഓട്സിൻ്റെ. പക്ഷേ ശരിക്കും ആപ്പിളിൻ്റെ ക്രഞ്ചും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ നട്ട്സിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതും കൂടി ഉള്ളു, ഫ്ലേവറും കൂടി ഉള്ളതുകൊണ്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. വാനില എസൻസ് ഓപ്ഷനിൽ മാത്രമാണ് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ, എനിക്കിഷ്ടമായത് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ അതൊന്നും കാണാറില്ല വീട്ടിലില്ലെങ്കിൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് എല്ലാം കൂടി വേണ്ടുന്ന കേട്ടോ. ഓട്സ് നല്ലവണ്ണം കീറ്റാന്നൊന്നും എനിക്കറിയില്ല, എളുപ്പത്തിൽ ചിലപ്പോൾ വെളിയിൽ നിന്ന് മേടിക്കാൻ മടിയുള്ള ദിവസം ഇതുണ്ടാക്കുന്നു എന്നുള്ളതാണേ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി വിഷ്ണുവിനുള്ള ലഞ്ചിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സംഭവങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.